ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് നെയ്ച്ചോർ എങ്ങനെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നെയ്ച്ചോർ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ അളവിനാണ് അരി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രം അരിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ നെയ്ച്ചോറിന് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആ അരിയെ നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊർന്നിറങ്ങാൻ വേണ്ടി ഞാൻ ഒരു അരിപ്പയിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഡാൽഡയാണ് ഒഴിച്ചു കൊടുത്തത്. ഡാൽഡയായാലും നെയ്യായാലും പ്രശ്നമില്ല, പക്ഷേ ഡാൽഡയിൽ വെക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഒരു അര കഷ്ണം തക്കാളി ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വശക്കിയെടുക്കാം. നന്നായിട്ട് വശന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്നില്ല അരി, ആ അരിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി അരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു പാത്രത്തിൻ്റെ അളവിലല്ലേ അരി എടുത്തത്, അപ്പോൾ അതിൻ്റെ ഇരട്ടി രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുക്കറൊന്ന് അടച്ച് വെക്കുക. ഉപ്പെന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ നിന്നും കുറച്ചും കൂടി കൂടുതലായിട്ട് നിൽക്കണം ഉപ്പ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ഗ്രാമ്പ്, കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം പട്ട, പിന്നെ ഒരു ഏലക്ക, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഒരു അര കാൽ ടീസ്പൂൺ പെരിഞ്ജീരപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് രമ്പ ഇലയും കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കറൊന്ന് അടച്ച് വെച്ച് വിസിൽ കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു മൂന്ന് വിസിൽ വേണം ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വേവായി വരും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുക്കറിൽ മൂന്ന് വിസിലാണ് വേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോർ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, വേവ് കൂടിയിട്ടും ഇല്ല കുറഞ്ഞിട്ടും ഇല്ല, കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതെല്ലാം താളിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ട് വശക്കിയെടുത്തത് നമുക്ക് ഈ ചോറിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടത് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഡാൽഡയിൽ നിങ്ങൾ ചോറ്. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ, ഇതുപോലെ വെച്ച് നോക്കിയാൽ പിന്നെ ഇതുപോലെ എപ്പോഴും വെക്കുകയുള്ളൂ നിങ്ങൾ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് രമ്പയിലെയും മല്ലിയിലെയും കുറച്ച് ഗാർണിഷനായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോർ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയോ മട്ടൻ കറിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. ബീഫ് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഏത് കറിക്കും ഇത് സ്യൂട്ടാണ്. ഇതുപോലെ മല്ലിയിലയും രമ്പയിലയും കുറച്ച് ഇട്ടു